ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഹൈവേയിൽ നിന്നും ഏകദേശം നമുക്ക് 200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം. 5 സെൻറ്റ്, 1300 സ്ക്വയർ ഫീറ്റ്, 3 BHK ഉള്ള ഒരു വീടാണ്. വീട്ടിലേക്ക് വരുന്ന വഴികളാണ് ഒരുപാട് വീടുകളുണ്ട്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് വീടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കണ ഈ കാണുന്നതാണ് വീട്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് വീടുള്ളത്. വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. വീടിൻ്റെ പഴക്കം ഏകദേശം ഒരു 7 വർഷമാണ് വീടിൻ്റെ പഴക്കം. ഡോഗിൻ്റെ ഒരു കൂടും മറ്റുള്ളതും ഇവിടെ കാണാം. വീടിൻ്റെ സ്പേസ്, വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലെ ഒരു മാവ് ഇവിടെ നിൽപ്പുണ്ട് അല്ലേ. ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു കൊച്ചു കിണർ എന്ന് പറയുമ്പോൾ ഈ വേനൽക്കാലത്തും ഈ മഴക്കാലമായി വേനൽക്കാല സമയത്തും ഫുള്ളായിട്ട് വെള്ളമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഫുള്ളായിട്ട് വെള്ളമുണ്ട്. ചുറ്റുമതിലുണ്ട്, ഇവിടെ നമ്മൾ നോക്കിയാൽ ചുറ്റുമതിലുണ്ട്. അതേപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെയും അതുപോലുള്ള സ്പേസ് ഉണ്ട്. 1300 സ്ക്വയർ ഫീറ്റ്, 3 BHK ആണ്. അതുപോലെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇത്രയും ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. നമ്മൾ വീടിൻ്റെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു കാർ പോർച്ചാണ്. വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുന്ന സമയത്ത് തന്നെ കാർ പോർച്ചാണ്. ഇതിൻ്റെ പരിസരത്തായിട്ട് ഏകദേശം ഒരുപാട് വീടുകളുണ്ട്. നമുക്കിവിടുന്ന് ലുലുമാള അടുത്താണ്, അതേപോലെ മെഡിക്കൽ കോളേജ് അടുത്താണ്. ഹൈവേയിൽ നിന്ന് 200 മീറ്റർ മാത്രമുള്ളൂ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു പോഷ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതൊരു കാർ പോർച്ച്, അല്ല വീടിൻ്റെ സൈഡിലേക്ക് നോക്കണേ ഇത്രയും സ്പേസ് വീടിൻ്റെ ഈ ഒരു ഭാഗത്തും. ഇത് വീടിൻ്റെ പിൻവശമാണ്, അല്ല പിൻവശം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു തെങ്ങുണ്ട്. തെങ്ങിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തേങ്ങകളൊക്കെ ഉള്ള നല്ല ഒരു തെങ്ങാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു തെങ്ങുണ്ട്, ഫ്രണ്ടിലൊരു മാവുണ്ട്, അതുപോലെ കിണറുണ്ട്. നല്ല രീതിയിലൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്താൽ നല്ല പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അകത്തോട്ടാണ്. ഇവിടെ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. നല്ല രീതിയിലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തത് പെയിൻറ്റിങ്ങും അതിൻ്റെ ചെറിയ മെയിൻ്റെനൻസും എല്ലാം ചെയ്താൽ ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ലിവിങ് സ്പേസാണ്. ഇവിടെ ടിവിൻ്റെ പോർഷനും ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ സൂപ്പർ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ലിവിങ് സ്പേസ് കാണാം. ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് ഇവിടെ മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസ്, ഇത് നമ്മുടെ മോഡുലാർ കിച്ചൺ, ഓപ്പൺ കിച്ചൺ, ഇതിനകത്ത് ചിമ്മിനി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. ഇപ്പോൾ താമസിക്കുന്നുണ്ട്, ഓൾറെഡി ഇതിനകത്ത് ആൾ താമസിക്കുന്നുണ്ട്. ഇത് മുകളിലോട്ട് കയറുന്ന സ്റ്റെയർ കേസ്, താഴത്തുള്ളത് ഒരു ബെഡ്റൂമാണ്, അതും അറ്റാച്ച് ടോയ്ലറ്റാണ്. നമുക്ക് നേരെ വന്നാൽ എങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ഇതിങ്ങനെ ഒരു ബെഡ്റൂമാണ്, ഇത് അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ഈ ഭാഗം വിശാലമായ വലിയൊരു ടോയ്ലറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമുക്ക് ഈ ബെഡ്റൂം കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലെ 2 ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ ഹാള് കണ്ടു, നല്ല കിച്ചണൊക്കെ കണ്ടു. ഇവിടെ നേരെ നമുക്ക് മുകളിലോട്ട് പോകും. സ്റ്റെയർ കേസ് നമ്മൾ നേരെ കയറ്റി നിന്ന് വെട്ടിഫെട്ടുകൾ കൊണ്ട് നല്ല രീതിയിൽ സ്റ്റെയർ കേസ് നല്ല ഹാൻഡിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു 3 ബെഡ്റൂമാണ്. അതിൽ ഇങ്ങോട്ട് കയറി വന്ന വലത് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂമാണ്. അങ്ങനെ കുഞ്ഞ് ഈ ഭാഗത്തൊരു ബെഡ്റൂമുണ്ട്. ഇതും ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം സ്പേസുള്ള ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ് ഈ ഒരു ബെഡ്റൂം. പിന്നെ നമ്മൾ പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു സൈഡും അതുപോലെ ഒരു വലിയ ബെഡ്റൂം തന്നെയാണ്. നമുക്കിതിനകത്ത് അത്യാവശ്യം ചെറുതായിട്ടൊരു മെയിൻ്റനൻസ് ചെയ്യണം. ഈ പുട്ടി വർക്ക് അതേപോലെ ഡാം പ്രൂഫ് ഇതൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കിടിലം പ്രോപ്പർട്ടിയായി. ടൗണിനോട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും അതുപോലെ അറ്റാച്ച് ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഏകദേശം നമുക്കൊരു 7 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം പഴക്കമുണ്ട് വീടിന്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം, ഇതൊരു ഓപ്പൺ ടെറസ്, ഇത്രയും സ്പേസുള്ള നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇത്രയും സ്പേസുള്ള ഒരു ഓപ്പൺ ടെറസ്, അതെല്ലാം മുകളിലൊക്കെ പതിച്ചിരിക്കുന്നത് ചൂടിന് അങ്ങനെയുള്ള ഓടുകളൊക്കെ അവിടെ പതിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു മാവ്, ഈ ഒരു സൈഡ് മാവ്.
അതിൻ്റെ ഇതൊക്കെ കാണാം. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല നല്ല വീടുകളാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹൈവേ എന്ന് ലുലുവിൻ്റെ അടുക്ക് വളരെ അടുത്താണ്, നമ്മുടെ മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. നേരെ 200 മീറ്റർ ഉള്ളൂ നമുക്ക് ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. നല്ല നല്ല വീടുകളാണ് ഇതിനകത്തുള്ളത്. ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്കൊരു ബാൽക്കണി, ബാൽക്കണീൻ്റെ ആ സൈഡൊക്കെ നല്ല നല്ല വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 1300 സ്ക്വയർ ഫീറ്റ്, 5 സെൻറ്റ്, 3 BHK അല്ലേ, കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. ഒരുപാട് വീടുകളുണ്ട് ഇതിനകത്തൊക്കെ. ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും നല്ല റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ഉള്ള ഒരു കോളനിയാണ്. നമുക്ക് ഹൈവേ എന്ന് പറയും 200 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 40 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിളാണ്, ഒരുവിധം നെഗോഷ്യബിൾ ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. ഇതിനകത്ത് മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു വീടാക്കി എടുക്കാം. ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാണ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7763530383. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരികളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് പിക്കേടി, ബൈ.